JRS നേതാവ് CK ജാനുവിന് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയെന്ന പ്രസീത അഴിക്കോടിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. അതോടൊപ്പം CK ജാനുവിന്റെ ജീവിതവും വിവാദമാകുന്നു. ആദിവാസി ഗോത്രസഭയുടെ നേതാവായിരുന്നു CK ജാനു. ഗീതാനന്ദനുമായി ചേർന്ന് ആദിവാസി ഗോത്രസഭയ്ക്ക് രൂപം നൽകി. അന്ന് മാവോയിസ്റ്റുകളുമായി CK ജാനുവും ഗീതാനന്ദനും അടുത്ത് ഇടപഴകി പ്രവർത്തിച്ചിരുന്നു. മാവോയിസ്റ്റുകളുമായി ഇവർക്ക് നല്ല ബന്ധമായിരുന്നു. ഇടതുപക്ഷ തീവ്രവാദ സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. അതാണ് മുത്തങ്ങ സമരത്തിലേക്ക് നയിച്ചത്. മുത്തങ്ങ സമരത്തിൽ ഒരു പോലീസുകാരനെ ഇവർ വെട്ടിക്കൊന്നു. തുടർന്ന് പോലീസ് ഇവർക്കെതിരെ നരനായാട്ട് തന്നെ നടത്തി. പോലീസിന്റെ തല്ലുകൊണ്ട് വീർത്ത് വേച്ച് വേച്ച് നടന്നു പോകുന്ന ജാനുവിന്റെ മുഖം കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ അച്ചടിച്ചു. സുകുമാർ അഴിക്കോട് ആ മുഖത്തെ കണ്ട് അന്ന് പ്രസ്താവിച്ചത് ഈ മുഖം കേരളത്തിന്റെ മുഖമാണെന്നാണ്. പോലീസ് ഇത്രയും ക്രൂരത കാണിക്കരുതെന്നാണ്. പക്ഷേ തങ്ങളുടെ സഹപ്രവർത്തകനെ വെട്ടിക്കൊന്ന ജാനുവിനെയും കൂട്ടരെയും പൂവിട്ട് പൂജിക്കണോ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് ചോദിച്ചത്. ഈ സംഭവത്തിന് ശേഷം ജാനുവിന്റെ രാഷ്ട്രീയ ജീവിതം മാറി മാറി മറിയുന്ന കാഴ്ച കണ്ടു. CPIയിൽ ജാനു ചേരുന്നു എന്ന പ്രസ്താവന കണ്ടു. CPI നേതാക്കളും ജാനുവുമായി ചർച്ച നടത്തി. പിന്നീട് ജാനു CPMമായി ചേർന്ന് പ്രവർത്തിച്ചു. CPMമായി ചേർന്ന് പ്രവർത്തിച്ചെങ്കിലും ജാനുവിനെ CPM 7 അകലത്ത് അടുപ്പിച്ചില്ല. തുടർന്നാണ് BJPയുമായി ചേരാൻ വേണ്ടി ജാനു തീരുമാനിച്ചത്. JRS എന്ന രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാക്കി. പ്രസീത അഴിക്കോട് സംസ്ഥാന ട്രഷറർ. ഇതിനിടയിൽ ഗീതാനന്ദനും ജാനുവും തമ്മിൽ അകന്നിരുന്നു. ഗീതാനന്ദൻ ആദിവാസി ഗോത്രസഭയുമായി മുന്നോട്ട് പോയി. ഗീതാനന്ദനെ ജാനു തള്ളിപ്പറയുന്ന കാഴ്ചയും കേരളം കണ്ടു. ജാനുവിനെ പറ്റി നിരവധി ആരോപണങ്ങൾ പിന്നീടുയർന്നു. ജാനു അനധികൃതമായി പണം സമ്പാദിച്ചു എന്ന ആരോപണം തന്നെയായിരുന്നു അതിൽ പ്രധാനം. ആ ആരോപണങ്ങളൊക്കെ ജാനു നിഷേധിച്ചു. ജാനുവും ഇടത് തീവ്രവാദ സംഘടനകളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. അങ്ങനെ ഇന്റലിജൻസിന്റെ നിഴലിലായിരുന്നു ജാനു, പോലീസിന്റെ നിഴലിലായിരുന്നു ജാനു. ഈ സാഹചര്യത്തിൽ ജാനു രൂപീകരിച്ച JRS എന്ന പാർട്ടി BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി വൻ തുകയാണ് ജാനു കെ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടത്. ആദ്യം 5 കോടി രൂപ, പിന്നീട് അത് 10 ലക്ഷത്തിൽ ഒതുങ്ങി. മാത്രമല്ല ബത്തേരിയിൽ ജാനു മത്സരിക്കുമ്പോൾ അനധികൃതമായി അവിടെ പണം എത്തിയിരുന്നു എന്നാണ് അന്വേഷണ സംഘങ്ങൾക്ക് ലഭിക്കുന്ന സൂചന. അനധികൃതമായി ജാനു സമ്പാദിച്ചു കൂട്ടിയ ഈ പണം പോകുന്നത് ഏതു വഴികളിൽ, ഏതൊക്കെ വഴികളിൽ, ഇതാണ് ഇനി അന്വേഷണ സംഘത്തിന് തിരിച്ചറിയേണ്ടത്. ആ പണം പോകുന്നത് ഇടത് തീവ്രവാദ സംഘടനകളിലേക്കാണെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അപ്പോൾ BJP അധ്യക്ഷൻ സുരേന്ദ്രൻ നൽകിയ 10 ലക്ഷം രൂപ, അതിനു പുറമെ ബത്തേരിയിലെ ഇലക്ഷന് BJP നൽകിയ തുക, ഇതൊക്കെ പോയത് ഇടത് തീവ്രവാദത്തിന്റെ കൈകളിലേക്കാണ്. ഇടത് തീവ്രവാദികളുടെ കൈകളിലേക്കാണ് ഇതൊക്കെ എത്തിച്ചേർന്നത്. ഇത് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ദൗത്യം.